നമ്മുടെ മലയാള സിനിമയിലുള്ള ഒരു വിചിത്രമായ പതിവിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മലയാള സിനിമകളിൽ സാധാരണയായി മരണ സീനുകൾ ഉണ്ടാകാറുണ്ട്. അത് ചിത്രീകരിക്കാനായി അഭിനേതാക്കൾ ഡെഡ് ബോഡിയുടെ കോസ്റ്റ്യൂമിൽ കിടക്കുന്നതൊക്കെ വളരെയധികം സാധാരണമാണ്. ഇത്തരത്തിലുള്ള സീനുകൾ ഷൂട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ അഭിനയിക്കുന്നവർ ശവപ്പെട്ടിയിൽ നിന്നും എണീക്കുന്നത് കൂടി ക്യാമറയിൽ പകർത്താറുണ്ട്. പിന്നീടത് എഡിറ്റിംഗ് ടേബിളിൽ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് പതിവ്. അത് നമ്മുടെ സിനിമയിലുള്ള ഒരു വിശ്വാസമാണ്. അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു വിശ്വാസം. എന്നാൽ ഇത് വെറും അന്ധവിശ്വാസം മാത്രമാണെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. മലയാളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പതിവ് ഉള്ളൂ എന്നും ഇത്തരക്കാർ പറയുന്നു. ഏതോ തമിഴ് സിനിമയിൽ ഇങ്ങനെ ചെയ്യാൻ കലാഭവൻ മണിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ആ സെറ്റിൽ കൂട്ടച്ചിരിയായിരുന്നു എന്ന് അദ്ദേഹം എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഒരു സിനിമാ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരാൾ ഇപ്രകാരം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നായിക ആക്സിഡൻറ്റിൽ മരിക്കുന്ന സീനുണ്ടായിരുന്നു. ആ സീൻ എടുത്തതിന് ശേഷം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ക്യാമറമാൻ നായികയോട് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടതായി അദ്ദേഹം കുറിക്കുകയുണ്ടായി. ഇതെല്ലാം വെറും അന്ധവിശ്വാസം തന്നെയാണെന്നാണ് ഇപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത്. മരണത്തെ വെച്ച് കളിക്കുമ്പോൾ അത് അവർക്ക് തന്നെ പണിയാകും എന്ന് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നു. തമാശയ്ക്ക് പോലും നമ്മൾ ആരെയെങ്കിലും കത്തിയെടുത്ത് കൊത്തുന്നത് പോലെ അഭിനയിക്കുകയോ കാണിക്കുകയോ ചെയ്താൽ അപ്പോൾ തന്നെ നമ്മുടെ കാരണവന്മാരൊക്കെ പറയാറില്ലേ ആ കത്തിയെടുത്ത് നിലത്ത് കുത്താൻ പറയുന്നത്? കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കത്തി കൊണ്ട് തന്നെ ആൾ കുത്തേൽക്കുമെന്നാണ്. അതുപോലെയുള്ള വെറും മണ്ടൻ വിശ്വാസമായിട്ടാണ് ഇതിനെയും ആളുകൾ കാണുന്നത്. ഇത് അന്ധവിശ്വാസമല്ല എന്ന് വാദിക്കുന്നവർ പറയുന്നത് ഇത്തരം ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ലേലം സിനിമയിൽ അങ്ങനെ ഷൂട്ട് ചെയ്തില്ലെന്നും സോമൻ പിന്നീട് മരിക്കുകയുണ്ടായി എന്നും ചില ആളുകൾ പറയുന്നുണ്ട്. ശിവം എന്ന ബിജു മേനോൻ ചിത്രത്തിൽ നമ്മുടെ അതുല്യ കലാകാരൻ NF വർഗീസ് അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സീൻ ചെയ്യേണ്ടി വന്നിരുന്നു. ആ സമയത്ത് പുള്ളി നല്ല തിരക്കുള്ള നടനായിരുന്നു. ഈ സീൻ തീർത്തതിന് ശേഷം അദ്ദേഹത്തിന് സ്നേഹിതൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പോകണമായിരുന്നു. അതുകൊണ്ട് തിരക്ക് പിടിച്ച് മരിക്കുന്ന സീൻ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം പോകാൻ തിടുക്കം കൂട്ടി. പക്ഷേ ആചാരമുറ തെറ്റിക്കണ്ടായെന്ന് സംവിധായകനും ക്യാമറാമാനും ആക്ടേഴ്സും എല്ലാം പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായില്ല. കൃത്യസമയത്ത് സ്നേഹിതൻ്റെ ലൊക്കേഷനിൽ എത്തുവാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന സീൻ അദ്ദേഹം ചെയ്തില്ല. പക്ഷേ എന്തോ നിമിത്തം പോലെ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായി മാറി ശിവം. മരിച്ചത് അഭിനയിച്ചതിന് ശേഷം ചിരിച്ചുകൊണ്ട് എണീക്കണമെന്നാണ് പറയുന്നത്. അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ വീണ്ടും ജീവിക്കുന്നു, തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്.